വിവാഹത്തിന് മുമ്പേ പരിചയമുണ്ടായിരുന്നു അല്ലേ? ഫാമിലി ഫ്രണ്ട്സ്? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാലിക്കറ്റിലാണ് പഠിച്ചതൊക്കെ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ. സിതാര കോഴിക്കോട് സജീവമായിട്ട് കലോത്സവങ്ങളിലൊക്കെ നല്ല നർത്തകിയും പാട്ടുകാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു ഞാൻ 2004. അപ്പോഴേ ഞാൻ കാണുന്നുണ്ട് സിതാരയുടെ പെർഫോമൻസും ഒക്കെ ആയിട്ട്. ഞാൻ പിന്നെ മെഡിക്കൽ കോളേജ് എൻ്റെ ഒരു ഫൈനൽ ഇയർ ഔസറൻസി പീരീഡൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പണ്ട് മുതലേ ഈ വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം ചെയ്യുമ്പോൾ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കണം, അല്ലാതെ രക്ഷിതാക്കളായിട്ട് പോയി കണ്ടുപിടിക്കുന്ന ഒരാൾക്ക് പകരം ഞാൻ തന്നെ ഒരാളെ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ലവ് മാരേജ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, രക്ഷിതാക്കൾ അറിയാതെ കുറേ നാൾ സ്നേഹിച്ച് നടക്കുക. പിന്നെ അതേപോലെ തന്നെ വേണമെങ്കിൽ പറയാം, എല്ലാ മാരേജും ലവ് മാരേജ് തന്നെയാണ്. ഒരു പക്ഷേ മാരേജിന് ശേഷവും ലവ് തുടങ്ങിയാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് വീട്ടുകാർക്കൊന്നും എതിർപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പിന്നെ ഒരു ഓൾമോസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞ 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ജോയിൻ ചെയ്തിട്ടാ കല്യാണം കഴിയണേ. അപ്പോൾ ഒരു വ്യവസ്ഥാപിതമായ ലവ് മാരേജ് അല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മാരേജ് എന്ന് പറയാം. അപ്പോൾ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു? ഇല്ല, വീട്ടിലും ഞാൻ ഈ എൻ്റെ ഈ സങ്കല്പങ്ങളൊക്കെ ഞാൻ അച്ഛനും അമ്മയോടൊക്കെ ഷെയർ ചെയ്യായിരുന്നു പണ്ട് മുതലേ. ജാതി വേണം എന്നിങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും നോക്കണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. അപ്പോൾ അവർക്ക് സന്തോഷം തന്നെ, കാരണം അച്ഛനും അമ്മയും കുറച്ചും കൂടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ കോഴ്സ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ എനിക്കറിയുന്ന എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടികൾ സുഹൃത്തുക്കളിൽ എനിക്ക് കല്യാണം കഴിച്ചൊന്നിച്ച് ജീവിക്കാൻ പറ്റിയ ആളുകൾ ആരാണ് എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരാളാണ്, അല്ലെ, ആദ്യം വന്ന പേരാണ് സിതാര എന്നുള്ളത്. സിതാരക്ക് എന്നെയും അറിയാം, പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഒന്ന് ജീവിക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിതാരയുടെ വീട്ടുകാരെ എനിക്ക് നല്ലോണം അറിയാം. അമ്മയും അച്ഛനൊക്കെ എൻ്റെ വളരെ അടുത്ത ആളുകളായിരുന്നു ആ സമയത്ത്. കാരണം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ വരുമ്പം പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാനും, അല്ലെങ്കിൽ ഞാനിപ്പം അച്ഛനവിടെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ പരീക്ഷ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ ക്യാമ്പസുകളിലെ കുട്ടികളുടെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ സെക്ഷനിൽ പോയാൽ സിതാരയുടെ അച്ഛൻ ഇങ്ങനെ മറ്റ് ഹെൽപ്പൊക്കെ ചെയ്തു തരും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അധികം വൈകാതെ തന്നെ ഞാനത് സിതാരയോട് ചോദിച്ചു, ഇങ്ങനൊരു ആലോചന എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ പറഞ്ഞ് എൻ്റെ വീട്ടിൽ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലൊരു ദിവസം വന്ന് പറയട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1-2 ദിവസത്തെ ഇടവേളയ്ക്കുള്ളൂ ഞാൻ സംസാരിച്ചു. ഞാനൊരു ദിവസം നേരെ വീട്ടിലേക്ക്, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിക്കണം ആഗ്രഹിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിച്ച് രക്ഷിതാക്കളോട് സംസാരിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക്, ഇപ്പോൾ ഒരു പെണ്ണുകാല ചടങ്ങുകളോ അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ അകമ്പടിയൊന്നും ഇല്ലാതെ നേരിട്ട് പോയി സംസാരിച്ച് തീരുമാനിക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ അങ്ങനെയൊക്കെ നടന്നു. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് ആ വേണ്ട കുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സത്യത്തിൽ മുറിവേൽക്കപ്പെടാൻ മാത്രമുള്ള ആഴത്തിലുള്ളൊരു പ്രണയം രൂപപ്പെട്ടിട്ടായിരുന്നില്ല ഞാൻ ചോദിച്ചത്. പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം മീൻ വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് പെണ്ണു സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ക്യാമ്പസ് പ്രണയങ്ങൾ പോലെയുള്ള, അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള കോളേജ് കൗമാര പ്രണയങ്ങൾ, സ്കൂൾ പ്രണയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിവാഹം ജീവിതം എന്നൊക്കെ പറഞ്ഞ ഗൗരവതരമായൊരു പ്രണയം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട സമയത്ത് ഞാൻ ആദ്യമായി സമീപിക്കുന്നതും അല്ലെങ്കിൽ അത്തരം ആലോചനകളുമായി സമീപിക്കുന്നത് സിതാരയുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചി വെച്ച പോലെ വിഷമമുണ്ടാവുമായിരുന്നു അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ വിഷമിക്കേണ്ടി വന്നില്ല.